ആ പിന്തുണ അനിലിന് ഉണ്ടാവുന്ന കരുതുന്നുണ്ടോ? അല്ല, അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു, കാരണം ഞാനുമായിട്ട് ഡയറക്റ്റ് ബന്ധമാണ്. അതുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ആ മൂവ്മെൻറ്റിന് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ് പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെൻറ്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ, ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായി, മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നോക്കും. ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഞാൻ പത്തനംതിട്ട ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി, ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു, ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഐ വിൽ ബി എൻഷുവറിങ് ദറ്റ് ഐ വിൽ ബി വിന്നിങ് ദ ഇലക്ഷൻ. അതിന് ശ്രീ പി സി ജോർജിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. 7 പ്രാവശ്യം ഇവിടെ എം എൽ എ ആയിരുന്നു. 10, 40 വർഷം, 50 വർഷമായിട്ട് കേരളത്തിൽ രാഷ്ട്രീയത്തിലുണ്ട്. ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ അതികായരായ രാഷ്ട്രീയക്കാരിലൊന്നാണ്. അപ്പം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ, ഞാനിവിടെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഡ്വൈസോടെ കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.